താല് ഗിരീടനല്ല എൻ്റെ കഴുത്ത് കെട്ടിയത്? അതെ, അല്ല നാരാ പറഞ്ഞത്? എന്നിട്ടാണോ ഈ താലി പൊട്ടിച്ചെടുക്കാൻ അവർ നോക്കിയത്? എടി നീ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. കാര്യം എന്താച്ച തെളിച്ചു പറ. ഗിരീട്ട് നിർബന്ധിച്ചിട്ടല്ലേ ഞാൻ രാവിലെ അവരുടെ കൂടെ പോയത്? അതെ, അതിനിപ്പോ എന്താ സംഭവിച്ചേ? ജീവിതത്തിൽ തെറ്റ് പറ്റാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. എല്ലാ മനുഷ്യർക്കും എന്തെങ്കിലുമൊക്കെ തെറ്റ് പറ്റിയിട്ടുണ്ടാവും. പക്ഷെ അത് വെച്ച് ഒരു പെണ്ണിന്റെ താലി പറിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് എന്ത് ന്യായമാ? നിങ്ങളുടെ അടുത്ത് അതോ എന്നോട് ചെയ്തത്? നീ ഇങ്ങനെ ഇവിടെ അവിടെയും തൊട്ട് പറയാതെ ഉള്ള കാര്യം എന്താ നേരെ പറ. എന്നെയും വിളിച്ചുകൊണ്ട് ആ സ്ത്രീ നേരെ പോയത് എങ്ങോട്ടാണെന്ന് അറിയോ? ആ ജയന്റെ അടുത്തേക്ക്. അയാളെ അവര് വിളിച്ചു വരുത്തിയിട്ടാ എന്നെയും കൊണ്ട് പോയത്. എന്നിട്ട് അയാൾ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിക്കുകയാണെന്ന് ഗിരീട്ടിനും അറിയാവുന്നല്ലേ. എന്റെ അറിവ് കേടുകൊണ്ട് ഒരിക്കൽ പറ്റിയ തെറ്റിന് എന്നിങ്ങനെ വീണ്ടും വീണ്ടും ശിക്ഷിക്കണോ ഗിരിയേട്ടാ? നീ ഇങ്ങനെ കരയാതെ കാര്യം പറ. ഗിരിയേട്ടനറിയാതെ അയാളെ വിളിച്ചു വരുത്തി അയാളുടെ മുന്നിൽ വെച്ച് എന്നോട് ഈ താലിമാല അഴിച്ചിട്ട് എടുത്തിട്ട് കൈ കൊടുക്കാൻ പറഞ്ഞു. ഓഹോ, എടുത്തി അങ്ങനെ പറഞ്ഞോ? പറഞ്ഞു എന്നോ പറഞ്ഞു. പക്ഷെ ഗിരിയേട്ടൻ കെട്ടിയ ഈ താലി ഈശ്വരൻ തന്ന ദാനമായിട്ട് കരുതി കഴുത്തി സൂക്ഷിക്കുന്നവളാ ഞാൻ. ഇതഴിച്ചു കൊടുത്തിട്ട് എനിക്ക് പിന്നെ ജീവിക്കാൻ പറ്റുന്ന ഗിരിയേട്ടന് തോന്നുന്നുണ്ടോ? മരിക്കും ഞാൻ, എന്നെ കൊണ്ട് അതേ പറ്റൂ. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമോ ഗിരിയേട്ടന്? എന്റെ ദൈവമോ ഗിരിയേട്ടൻ? പിന്നെന്താ ഉണ്ടായത്, നീ അത് പറ. ഈ താലി അഴിച്ച് എടുത്തിട്ട് കൈ കൊടുത്തിട്ട് ജയന്റെ കൂടെ പൊയ്ക്കോളും പറഞ്ഞു. എനിക്കങ്ങനെ ഗിരിയേട്ട ഉപേക്ഷിച്ച് പോവാൻ പറ്റുമോ ഗിരിയേട്ട? എന്റെ ഗിരിയേട്ടനില്ലാതെ എനിക്ക് വേറൊരു ജീവിതം ഇല്ല. എന്നിട്ട് നീ പിന്നെ അങ്ങനെയാ തിരിച്ചു വന്നത്? എടുത്തിട്ട് അടിമയായിട്ട് ജീവിക്കാമെങ്കിൽ മാത്രം ഈ വീട്ടിലേക്ക് തിരിച്ചു കയറിയാ മതി എന്ന് പറഞ്ഞു. അപ്പൊ നീ അത് സമ്മതിച്ചോ? എന്ത്, എടുത്തിട്ട് അടിമയായിട്ട് ജീവിക്കാൻ അങ്ങനെ സമ്മതിച്ചിട്ടാണോ നീ ഇപ്പൊ തിരിച്ചു വന്നിരിക്കുന്നത്? എന്റെ ഗിരിയേട്ട എനിക്ക് നഷ്ടപ്പെടാതിരിക്കാൻ ഞാൻ അതും അതിനപ്പുറം സഹിക്കാൻ തയ്യാറാ. അങ്ങനെ തീരുമാനിച്ച ഞാൻ തിരിച്ചു വന്നത്. ഓ, അത് ശരി. അതെ, നീ ഈ വീട്ടിൽ ആരുടെ അടിമയായിട്ട് ജീവിക്കണമെന്ന് ഞാൻ പറയില്ല. പക്ഷേ ഒരു ഭാര്യയുടെ അന്തസ്സും അഭിമാനവും കളയാതെ വേണം നീ ഈ വീട്ടിൽ ജീവിക്കാൻ. എടുത്തിന്ന് വെച്ചാ എനിക്കെന്റെ അമ്മയ്ക്ക് തുല്യം തന്നെയാ. നിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുണ്ടായിട്ട് തന്നെയായിരിക്കും എടുത്തി അങ്ങനെ പറഞ്ഞതും പ്രവർത്തിച്ചതും.